വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മോൾ മാത്യൂസ് കിച്ചൺ ആൻഡ് ഗാർഡൻ. ഇന്ന് ഞാൻ മല്ലി മൂപ്പിച്ച് നല്ലൊരു അടിപൊളി അങ്കമാലി സ്റ്റൈൽ മീൻകറിയാണ് വെക്കാൻ പോണത്. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഗസ്റ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മീൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി ഇൻഗ്രീഡിയൻസ്: ഒരു സവോള കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, പച്ചമുളക് ആവശ്യത്തിന് എടുക്കാൻ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, ഉലുവ, മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും, ഞാൻ ഏകദേശം ഒരു തേങ്ങയുടെ എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളുത്തുള്ളിയുടെ പൊള്ളിയാണ് ചേർക്കുന്നത്, മല്ലിപ്പൊടി, ഉലുവപ്പൊടി, ഉപ്പ്, പിന്നെ കറിവേപ്പിലയും മാങ്ങയും നമ്മൾ പറിച്ചു വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിക്കാനായിട്ട് കടുക് മൂന്നാല് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, വറ്റൽമുളക്. സാധാരണ മൺചട്ടിയിലാണ് ഞാൻ മീൻകറി വെക്കാറ്. ഇന്ന് ഞാൻ ഈ പാത്രം എടുത്തിരിക്കുന്നത്. പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് അര സ്പൂൺ ഉള്ളി ചേർക്കുക. തളിച്ചിട്ട് ഇഞ്ചി ചേർക്കാം. സവോള, സവാള പെട്ടെന്ന് ഒന്ന് മുരിഞ്ഞു വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കാം. നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക്, കുറച്ച് കരിവേപ്പില, കരിവേപ്പിലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആദ്യം കൊടുക്കാം. ഇതൊന്ന് മുരിഞ്ഞു വരട്ടെ. സവോളയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, അര സ്പൂൺ വെളുത്തുള്ളിയുടെ പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. വെളുത്തുള്ളി അല്ലെങ്കിൽ ഒരു രഞ്ചെട്ടെണ്ണം ഇഞ്ചിയുടെ കൂട്ടത്തിൽ ചതച്ചിട്ടാൽ മതിയാവും. ഇഞ്ചി പൊപ്പിക്കുന്ന സമയത്ത് വെളുത്തുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളിയുടെ പൊടി ചേർക്കുന്നത്. പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. മല്ലിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് മുപ്പിച്ചാൽ മതിയാവും. ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാല് ചേർക്കാം. ഈ തേങ്ങാപ്പാൽ ഇച്ചിരി കൂടുതൽ വേണം. ഈ രണ്ടാം പാലിലാണ് മീനും മാങ്ങയൊക്കെ വേകുന്നത്. ഇതിലേക്ക് ഒരു കുടംപുളി ഞാൻ ചേർക്കുന്നുണ്ട്. മാങ്ങ ഇട്ടാണ് വെക്കുന്നതെങ്കിലും ഒരു കഷ്ണം കുടംപുളി ചേർക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കാം. ഒത്തിരി ഉപ്പ് ചേർക്കണമെന്നില്ല, മാങ്ങയൊക്കെ എന്തും എന്ത് വരുമ്പോഴത്തേനും പിന്നെ പാകം നോക്കി ചേർത്താൽ മതിയാവും. ഇതൊന്ന് തിളച്ച് വരട്ടെ, മുടി വെച്ചേക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ടോ? ഇതിലേക്ക് മാങ്ങയും മീനും ചേർക്കാം. മാങ്ങയുടെ പുളി അനുസരിച്ചാണ് മാങ്ങ ചേർക്കേണ്ടത്. ഞാനൊരു വലിയ മാങ്ങ ചേർത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഇളക്കി ഏകദേശം മീൻ്റെ ഒക്കത്തി തേങ്ങാപ്പാൽ വരണം. നന്നായിട്ട് തിളച്ച് വെന്ത് വരട്ടെ. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്.
മീൻ വെന്തിട്ടുണ്ട്, മാങ്ങയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. പച്ചമുളക് ചേർത്തിട്ടുണ്ട്, ഈ പച്ചമുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവിൻ്റെ പാകത്തിനനുസരിച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഇതിലേക്ക് ഒന്നാം പാൽ കൂടി ചേർക്കാം. ഒന്നാം പാൽ ചേർത്തിട്ട് പിന്നെ തിളക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് സൈഡിൽ കൂടി ഒരു തള വരുമ്പോഴേ നിർത്താം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, ആന്റി ശിക്കാരി വന്നിട്ട് പത്ര വർഷമായി, നാൽപ്പത്തഞ്ച് വർഷം ചെറുപ്പത്തിലെ പോകുന്നല്ലേ. കണ്ടിട്ട് തന്നെ നല്ല രസമായിരിക്കുന്നില്ല. ഇതിന്റെ കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ, ടേസ്റ്റ് ചെയ്യട്ടെ. തേങ്ങാപ്പാൽ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അല്ലേ? ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ല. ആന്റി അതിന്റെ ടേസ്റ്റ് ഒക്കെ പറയണം. മാങ്ങയുടെ അവസാന ഭാഗമായിരുന്നു. അപ്പൊ അവസാനത്തെ മാങ്ങയൊക്കെ ആയിട്ട് ആന്റി ചിക്കാഗോയിൽ മാങ്ങയൊന്നും അങ്ങനെ ഇല്ലല്ലോ, ചക്കയൊന്നും അങ്ങനെ ഇല്ലല്ലോ. അതുകൊണ്ടാണ് ചക്ക എടുത്തേക്കാന്ന് വെച്ചത്. ചോറൊക്കെ എല്ലായിടത്തും കാണുന്നില്ലേ, നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം ഇതിന്റെ ടേസ്റ്റ് ഉണ്ടെന്ന്. ഉഗ്രൻ തേങ്ങാപ്പാലിൻ്റെതും അല്ല തേങ്ങയുടേതും ആ ഇഞ്ചിയുടെ ഒക്കെ ആ ഫ്ലേവർ, ഇറ്റ്സ് വണ്ടർഫുൾ. നല്ല കോമ്പിനേഷൻ മാങ്ങായും ചേർത്ത്. ഇതൊക്കെ പണ്ട് നാട്ടിലെ കഴിക്കുന്ന ഒരു പ്രതീക്ഷ. ഞങ്ങൾക്ക് ചിക്കാഗോയിൽ ഇത്ര കിട്ടത്തില്ല ഫ്രഷ്, ഇത്രയും നല്ല ഫ്രഷ് മാങ്ങ കിട്ടത്തില്ല. വളരെ നന്നായിരിക്കും കേട്ടോ. ഞാൻ ഈ യൂട്യൂബിൽ എല്ലാ പ്രാവശ്യം ഇങ്ങനെ വാച്ച് ചെയ്യുമായിരുന്നു, അപ്പൊ ഒന്ന് വന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് ഓർത്ത് വന്നതാ. ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് തരാൻ പറ്റിയത് എന്റെ ഒരു ഭാഗ്യം.